गुड आफ्टरनून। गुड आफ्टरनून എല്ലാവരും അറ്റൻഡൻസ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ। ഓക്കേ, നമ്മൾ ഇന്ന് റെയിൽവേ എഞ്ചിനീയറിംഗിന്റെ നെക്സ്റ്റ് ടോപ്പിക് ആണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലേറ്റ് ലേയിങ് ആണ് ലാസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് എങ്ങനെയാണ് റെയിൽസും സ്ലീപ്പേഴ്സിനെയും ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യുന്നത്, അതായത് അതിന്റെ മൂന്ന് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിയിരുന്നത്. ഏതൊക്കെയായിരുന്നു മൂന്ന് മെത്തേഡ്സ്? സൈഡ് മെത്തേഡ്, അല്ലെങ്കിൽ ട്രാം ലൈൻ മെത്തേഡ്, ടെലസ്കോപ്പിക് മെത്തേഡ്, അമേരിക്കൻ മെത്തേഡ്. സൈഡ് മെത്തേഡ് എന്തായിരുന്നു? മെറ്റീരിയൽസ് എല്ലാം സൈഡിൽ കളക്ട് ചെയ്ത് വെക്കുക. എങ്ങനെയാണ് കളക്ട് ചെയ്ത് വെക്കുന്നത്? മൂന്ന് രീതിയിൽ നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം. ഒന്നല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ട്രാക്കിലൂടെ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് ട്രാക്ക് പണിയാം, പുതിയ ട്രാക്ക് പണിയാം. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും സർവീസ് റോഡുകൾ വഴി മെറ്റീരിയൽസ് കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് ട്രാക്ക് പണിയാം. ഇനി അങ്ങനത്തെ എക്സിസ്റ്റിംഗ് ട്രാക്കോ സർവീസ് റോഡോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ടെമ്പററി ആയിട്ട് ഒരു ട്രാക്ക് പണിയും, അതിനെയാണ് ട്രാം ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതായിരുന്നു ഒരു മെത്തേഡ്. വേറൊന്ന് എന്തായിരുന്നു? ഒരു പർട്ടിക്കുലർ ലെങ്ത് വരെ നമ്മൾ ട്രാക്ക് പണിയും, എന്നിട്ട് ആ ലെങ്ത് വരെ നമ്മൾ ആ ഒരു ട്രാക്കിലൂടെ ട്രെയിൻ കൊണ്ടുവന്നിട്ട് മെറ്റീരിയൽസ് കളക്ട് ചെയ്യും, പിന്നെ കുറച്ച് ദൂരത്തേക്ക് പിന്നീടും ട്രാക്ക് പണിയും. അങ്ങനെ പണിത് പോകുന്നതാണ് പോകുന്നതായിരുന്നു എന്ത്, ട്രാം ലൈൻ, സോറി, ടെലസ്കോപ്പിക് മെത്തേഡ്. ദെൻ വർക്ക്ഷോപ്പിൽ എല്ലാം സെറ്റ് ചെയ്ത് അതതുപോലെ തന്നെ സൈറ്റിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ അമേരിക്കൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പഠിക്കണം. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ അതില് ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ടേൺ ഔട്ട് എന്ന് നോക്കാം. ടേൺ ഔട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രാക്ക് അസംബ്ലിംഗ് ഡെവലപ്പ് വിത്ത് എ കോമ്പിനേഷൻ ഓഫ് പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് സച്ച് ദാറ്റ് ട്രെയിൻ ഫ്രം വൺ ട്രാക്ക് ആൻഡ് ഡൈവേർട്ട് ടു അനദർ ട്രാക്ക്. അതായത് ഒരു ട്രാക്കിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ട്രെയിനിനെ, ഈ ഒരു ട്രാക്കിലൂടെ ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു ട്രാക്കിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിന് ഇതിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു ട്രാക്കിലേക്ക് ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു അറേഞ്ച്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഈ ഒരു ട്രാക്കിലൂടെ പോകുന്ന ട്രെയിന് ഈ ഒരു ട്രാക്കിലേക്ക്, അതിപ്പോ ഇതിനാണ് നമ്മളെ മെയിൻ ട്രാക്ക് എന്ന് പറയാന്ന് വിചാരിക്കുക. ഇതിന് ബ്രാഞ്ച് ട്രാക്ക് ആണെന്നാണ് പറയാന്ന് വിചാരിക്കുക. അപ്പൊ മെയിൻ ട്രാക്കിലൂടെ പോകുന്ന ട്രെയിന് ബ്രാഞ്ച് ട്രാക്കിലേക്ക് ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു പോർഷനിൽ, ഞാൻ ഈ റൗണ്ട് ചെയ്ത ഈ പോർഷനിൽ നമ്മൾ സം അറേഞ്ച്മെന്റ്സ് നമ്മളോട് പ്രൊവൈഡ് ചെയ്യണം. ആ അറേഞ്ച്മെന്റ്സ് തന്നെയാണ് പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു അസംബ്ലിങ്ങിനെയാണ് നമ്മൾ ടേൺ ഔട്ട് എന്ന് പറയുന്നത്. ഇനി മെയിൻ ട്രാക്ക് റൈറ്റ് സൈഡിലേക്കാണ് ഡൈവേർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് റൈറ്റ് ഹാൻഡ് ടേൺ ഔട്ട് എന്നാണ്. അപ്പൊ ഇത് നോക്കിയേ, ഇതാണ് നമ്മുടെ മെയിൻ ട്രാക്ക്. ഈ മെയിൻ ട്രാക്ക് ഇതാണെന്നുണ്ടെങ്കിൽ ഇത് റൈറ്റ് സൈഡിലേക്കാണ് ഡൈവേർട്ട് ചെയ്ത് പോകുന്നതെങ്കിൽ
right hand turn out. This is the main track. This main track is left side. Left hand turn out. Okay. Then turn out. Then right hand turn out. Then left hand turn out. Then we have points and crossings in the combination. That's ആ കോമ്പിനേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലേക്ക് ട്രെയിനിനെ ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആ അസംബ്ലിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് ടേൺ ഔട്ട്. ഇനി മെയിൻ ട്രാക്ക് റൈറ്റ് സൈഡിലേക്കാണ് ഡൈവേർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ റൈറ്റ് ഹാൻഡ് ടേൺ ഔട്ട് എന്നും മെയിൻ ട്രാക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഡൈവേർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ലെഫ്റ്റ് ഹാൻഡ് ടേൺ ഔട്ട് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് പോയിന്റ്സും ക്രോസിംഗ്സും ഉണ്ട്. അപ്പൊ ഈ ഒരു ഇതാണ് അതിന്റെ ഫിഗർ. ഇതിലെ ഏതെങ്കിലും ഒരു എടുത്തിട്ടാണ് നമ്മൾ പഠിക്കുക. നമ്മളിപ്പോ എടുക്കുന്നത് റൈറ്റ് ഹാൻഡ് ടേൺ ഔട്ട് എടുത്തിട്ട് അതിലെ ഓരോ കമ്പോണൻസും എന്താണെന്ന് പ്രത്യേകം എടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പോർഷൻ ഉണ്ടല്ലോ, ഇവിടെയാണ് ക്രോസിംഗ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തിന് ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മള് സ്വിച്ച് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പോയിന്റിനെ പറയുന്ന വേറൊരു പേരാണ് സ്വിച്ച്. ക്ലിയർ ആണല്ലോ? അപ്പൊ ക്രോസിംഗ് എന്ന് പറയുന്നത് ക്രോസിംഗ് സംഭവിക്കുന്നത് ഇവിടെ വെച്ചാണ് അല്ലെ, ഈ ഒരു പോർഷനിൽ വെച്ചിട്ടാണ് ക്രോസിംഗ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ക്രോസിംഗ്, ഇവിടെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രോസിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ പോയിന്റ് അല്ലെങ്കിൽ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതാണ് അതിന്റെ ഒരു ഫിഗർ വരുന്നത്. ഈ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇതിലെ ഓരോന്നും എന്താണെന്ന് നമുക്ക് എടുത്ത് പഠിക്കാനുണ്ട്. ഓരോന്നും എന്താണ് നമുക്ക് എടുത്ത് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നും പ്രത്യേകം പ്രത്യേകം എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താണ് ടങ് റെയിൽ. എന്താണെന്നാണ് ടങ് റെയിൽ? ദ ടാപ്പേർഡ് റെയിൽ ഹാവിംഗ് ടോ അറ്റ് വൺ എൻഡ് ആൻഡ് ഹീൽ അറ്റ് ദി അതർ എൻഡ്. അപ്പൊ ഈ ടാപ്പേർഡ് റെയിലിനെയാണ് നമ്മൾ ടങ് റെയിൽ എന്ന് പറയുന്നത്. ടാപ്പേർഡ് റെയിൽ ഇവിടെ നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇവിടെ ഒരു റെയിലിനെ കാണുന്നില്ലേ? ടാപ്പേർഡ് ആയിട്ടുള്ള ഇവിടെ ഒരു റെയിലിനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു റെയിൽ ഉണ്ട്, ഇവിടെ ഒരു റെയിൽ, ഇതുപോലെ ടാപ്പേർഡ് ആയിട്ട്. ഇപ്പൊ റെഡ് കളറിൽ കാണുന്നില്ലേ? ഞാൻ വരയ്ക്കുമ്പോൾ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. ഇതുപോലെ ടാപ്പേർഡ് ആയിട്ടുള്ള, ടാപ്പേർഡ് മീൻസ് അതിന്റെ ക്രോസ് സെക്ഷൻ വേ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ടാപ്പേഡ് ആയിരിക്കും. മനസ്സിലായോ? ഒരു എൻഡിലേക്ക്, ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ അത് ഇങ്ങനെ അതിന്റെ ക്രോസ് സെക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരും. ഈ എൻഡിലേക്ക് പോകുമ്പോറും കൂടിക്കൂടി വരും. ഈ സോറി, ഈ ഒരു രീതിയിലുള്ള റെയിൽസിനെയാണ് നമ്മൾ ടാപ്പ് സോറി ടങ് റെയിൽ എന്ന് പറയുന്നത്. ഈ ടങ് റെയിലിന് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഈ ടങ് റെയിലിന് മൂവ് ചെയ്യാനായിട്ട് പറ്റും. മൂവബിൾ ആയിട്ടുള്ള ടാപ്പേഡ് ആയിട്ടുള്ള റെയിലിനെയാണ് നമ്മൾ ടങ് റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ടങ് റെയിൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് സ്റ്റോക്ക് റെയിൽ. ഇപ്പൊ ടാപ്പേഡ് റെയിൽ എന്ന് മാത്രമല്ല, ടാപ്പേഡ് മൂവബിൾ റെയിൽ അങ്ങനെ എഴുതാം കേട്ടോ. കറക്ഷൻ വരുത്തുക, ടാപ്പേഡ് ആൻഡ് മൂവബിൾ എഴുതുമ്പോ ഇപ്പൊ തന്നെ തിരുത്തുക. Tapered and movable. നിങ്ങൾ പിന്നീടാണ് നോട്ട് എഴുതുന്നതെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കറക്ഷൻസ് പറയുന്നത് അപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. Tapered and movable. Tapered and movable rail having toe at one end and heel at the other end. എന്താണ് സ്റ്റോക്ക് റെയിൽ എന്ന് നോക്കാം. സ്റ്റോക്ക് റെയിൽ, ഓക്കെ. അപ്പൊ ഈ ടാപ്പേർഡ് ആൻഡ് മൂവബിൾ ആയിട്ടുള്ള ടങ് റെയിലിന്റെ അടുത്ത് ഫിക്സഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള റെയിൽസ് ഉണ്ട്, കണ്ടോ? ഫിക്സഡ് ആൻഡ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇവിടെ കാണുന്ന ഈ റെയിൽസിനെയാണ് നമ്മൾ സ്റ്റോക്ക് റെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ? ഇറ്റ് ഈസ് എ ഫിക്സഡ് സ്ട്രെയിറ്റ് റെയിൽ ഇൻ എ ട്രാക്ക് അഗെയിൻസ്റ്റ് വിച്ച് ടങ് റെയിൽ ഫിറ്റ്സ്. ഈ ടങ് റെയിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള റെയിൽസിനെയാണ് സ്റ്റോക്ക് റെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റോക്ക് റെയിലും ടങ് റെയിലും അടുത്തടുത്താണ് ഇരിക്കുന്നത്.
പക്ഷേ തങ്ങറയിൽ എന്ന് പറയുന്നത് ടാപ്പേഡ് ആയിട്ടുള്ള, അപ്പൊ നമ്മൾ നേരത്തെ വരച്ചില്ലേ അതുപോലെ ടാപ്പേഡ് ആയിട്ടുള്ള മൂവബിൾ ആയിട്ടുള്ള റെയിൽസ് ആണ് തങ്ങറയിൽ എന്ന് പറയുന്നത്. ഈ തങ്ങറയിലിനോട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള, അതായത് അത് മൂവ് ചെയ്യുന്നില്ല, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റെയിൽസിനെയാണ് നമ്മൾ സ്റ്റോപ്പ് റെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സ്റ്റോപ്പ് റെയിൽ എന്ന് പറയുന്നത്. ദൻ നെക്സ്റ്റ് വൺ ആണ് സ്ട്രക്ചർ ബാർ. സ്ട്രക്ചർ ബാർ എന്തിനാന്ന് വെച്ചാല് ഈ നമ്മുടെ ടങ് റെയിൽസിനെ, രണ്ട് ടങ് റെയിൽസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു ബാറിനെയാണ് ഇപ്പൊ കാണുന്ന, ഇപ്പൊ ഞാൻ ഈ വരച്ചിട്ടുള്ള ഈ റെഡ് കളറിൽ കാണുന്ന ഈ ഒരു ബാറിനെയാണ് നമ്മൾ സ്ട്രക്ചർ ബാർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രക്ചർ ബാർ അതെന്തിനാ വെച്ചാൽ ഞാൻ പറഞ്ഞു ഈ രണ്ട് ഡയറക്ഷനിലുള്ള ടങ് റെയിൽസ് മൂവബിൾ ആണെന്ന് പറഞ്ഞു, ടങ് റെയിൽസ് മൂവബിൾ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ മൂവബിൾ ആവുമ്പോൾ ഈ രണ്ടും ഒരേ ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്ട്രക്ചർ ബാർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ അലോ ദ ടങ് റെയിൽസ് ടു മൂവ് ത്രൂ സെയിം ഡിസ്റ്റൻസ്, ഒരേ ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്ട്രക്ചർ ബാർ കൊടുത്തിട്ടുള്ളത്. ദ നെക്സ്റ്റ് വൺ ആണ് സ്ലൈഡിംഗ് ചെയർ. സ്ലൈഡിംഗ് ചെയർ എന്താന്ന് വെച്ചാൽ മെറ്റൽ പ്ലേറ്റ്സ് ആർ പ്രൊവൈഡഡ് അണ്ടർ ദി ടങ് റെയിൽ ആൻഡ് സ്റ്റോക്ക് റെയിൽ ടു പെർമിറ്റ് സ്മൂത്ത് സ്ലൈഡിംഗ് ഓഫ് സ്ലൈഡിംഗ് റെയിൽസ്. അത് അതിന്റെ അടിയിൽ, സ്ലൈഡിംഗ് റെയിൽസിന്റെ അടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മെറ്റൽ പ്ലേറ്റ്സിനെ പറയുന്ന പേരാണ് സ്ലൈഡിംഗ് ചെയേഴ്സ് എന്ന് പറയുന്നത്. സ്മൂത്ത് ആയിട്ടുള്ള സ്ലൈഡിങ്ങിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ടങ് റെയിൽസിന്റെയും സ്റ്റോക്ക് റെയിൽസിന്റെയും അടിയിൽ അവരുടെ സ്മൂത്ത് ആയിട്ടുള്ള സ്ലൈഡിങ്ങിനെ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റൽ പ്ലേറ്റ്സിനെ പറയുന്ന പേരാണ് സ്ലൈഡിംഗ് ചെയർ. അത് നമുക്ക് ഈ ഫിഗറിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. ദെൻ നെക്സ്റ്റ് ടേം ആണ് ത്രോ ഓഫ് സ്വിച്ച്. ത്രോ ഓഫ് സ്വിച്ച് എന്താന്ന് വെച്ചാല് ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ടങ് റെയിൽ, ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ടങ് റെയിൽ അവേ ഫ്രം ദി സ്റ്റോക്ക് റെയിൽ, അതിനെയാണ് നമ്മൾ ത്രോ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്. ത്രോ ഓഫ് സ്വിച്ച് അതായത് ഈ ടങ് റെയിലും സ്റ്റോക്ക് റെയിലും, സ്റ്റോക്ക് റെയില് ഫിക്സഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും, സ്റ്റോക്ക് റെയിൽ ഫിക്സഡ് ആയിരിക്കും, ടങ് റെയിൽ മൂവബിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്റ്റോക്ക് റെയിലിൽ നിന്ന് ടങ് റെയിൽ എത്രത്തോളം മൂവബിൾ ആണെന്ന് കാണിക്കുന്ന ആ ഡിസ്റ്റൻസ് ഇല്ലേ, സ്റ്റോക്ക് റെയിലിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണോ ടങ് റെയിൽ മൂവ് ചെയ്യുന്നത് ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ത്രോ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മുടെ മൂവ് ചെയ്യുന്ന റെയിലിനെ പറയുന്ന പേരാണ്. മൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോകുന്നൊന്നുമില്ല. അതെന്താന്ന് വെച്ചാല് നമുക്ക് ഈ ഒരു ബ്രാഞ്ചിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീല് വെച്ച പറയുന്നത്. ഇതിന്റെ ഒരു ആനിമേഷൻ വീഡിയോ ഉണ്ട്, ഞാൻ നിങ്ങൾക്കത് അയച്ചു തരാം, അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിരിക്കും. ഇവിടെയുള്ള ഈ ടാപ്പേർഡ് ആയിട്ടുള്ള നമ്മുടെ ഈ റെയിൽസ് മൂവ് ചെയ്യുന്ന കാരണം, മൂവ് ചെയ്യുന്നത് വെച്ചാണ് അത് ഈ മെയിൻ ട്രാക്കിലൂടെ പോകണോ അല്ലെങ്കിൽ ബ്രാഞ്ച് ട്രാക്കിലൂടെ പോകുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ടങ് റെയിൽ ഈ മെയിൻ ട്രാക്കിലേക്കും അതുപോലെ ബ്രാഞ്ച് ട്രാക്കിലേക്കും അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെയാണ് നമ്മുടെ ഈ ടങ് റെയിൽ മൂവബിൾ ആണെന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ആനിമേഷൻ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിരിക്കും. ഈ ടങ് റെയിൽ എന്ന് പറയുന്നത് മൂവബിൾ ആണ്. ടങ് റെയിലിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഫിക്സഡ് ആയിട്ടുള്ള റെയിലിനെ പറയുന്ന പേരാണ് സ്റ്റോക്ക് റെയില്. ഓക്കെ, അപ്പൊ ഈ ടങ് റെയിൽ സ്റ്റോക്ക് റെയിലിന്റെ അടുത്ത് നിന്ന് എത്രത്തോളം മൂവബിൾ ആയി, എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ത്രോ ഓഫ് സ്വിച്ച്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ടങ് റെയിൽ സ്റ്റോക്ക് റെയിലിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്ന് കാണിക്കുന്ന ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ത്രോ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്. ദൻ നെക്സ്റ്റ് വൺ ആണ് ടോ ഓഫ് പോയിന്റ്. ടോ ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. എന്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്? ടങ് റെയിലിന്റെ, ടാപ്പേർഡ് ടങ് റെയിലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെയാണ് നമ്മൾ ടോ ഓഫ് പോയിന്റ് എന്ന് പറയുന്നത്. അത് ഫിഗറിനകത്ത് ടോ ഓഫ് സ്വിച്ച് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടോ ഓഫ് സ്വിച്ച് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ടാപ്പേർഡ് ടങ് റെയിൽ മീറ്റിംഗ് ദി സ്റ്റോക്ക് റെയിൽ. ദ ഹീൽ ഓഫ് പോയിന്റ് എന്തായിരിക്കും? അപ്പൊ ടാപ്പർ ടങ് റെയിലിന്റെ എൻഡ് പോയിന്റിനെയാണ് നമ്മൾ ഹീൽ ഓഫ് പോയിന്റ് എന്ന് പറയുന്നത്. ഹീൽ ഓഫ് പോയിന്റ് എന്ന് പറയുന്നത്.
अंग्रेल एंड ऐसी तंग्रेल ऐसी मार्क सो ऐसी वो ना हील ऑफ अलग स्विच इवे वो नेक्स्ट वन स्विच आंगि स्विच आंगि आंगि बिटवीन रणिंग फेस ऑफ स्टॉक रेल आंग्रेल स्टॉक रेल तंग्रेल तमिल आंगि स्विच आंगि आंगि बिटवीन रणिंग फेस ऑफ स्टॉक रेल तंग्रेल स्टॉक रेल तंग्रेल तमिल आंगि स्विच आंगि स्विच आंगि अब फिगर अदान ना स्टॉक रेल विचार यानी इधर स्टॉक रेल इधर टैपेड तंग रेल अल अब इवे इवड़ोर आंगिंग वरकानी इधर ना स्टॉक रेल इधर टैपेड तंग रेल इवर रूम तमिल आंगि स्विच आंगि स्विच आंगि ओके स्विच आंगि तंग रेल स्टॉक रेल तमिल आंगि स्विच आंगि स्विच आंगि ओके इत्रयाण नमुक्क पॉइंट्स एंड स्विच पढ़ानुल्ल पॉइंट्स नेक्स्ट टर्म्स वरुन्नत क्रॉसिंग भागत्तान अब नमुक्क पॉइंट्स वरुन्न टर्म्स ऐतिक्कयाण ओर्त्तु नोक्कुक निंगल इमाजिन चेय्या फस्ट नम्मल पढ़िच्चत् एन्तायिरुन्नु फस्ट नम्मल पढ़िच्चत् एन्तायिरुन्नु एन्ताण टंग रेल एन्न नोक्कि टंग रेल एन्तायिरुन्नु टैपर्ड एंड मूवबिल रेल अल्ले टैपर्ड एंड मूवबिൾ റെയിൽ ഒരു പോയിന്റിൽ എത്ര ടാപ്പ് റെയിൽ സോറി എത്ര ടങ് റെയിൽ ഉണ്ട് ഈ ഒരു പോർഷനിയാണ് നമ്മൾ പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ എത്ര ടങ് റെയിൽ ഉണ്ടാവും രണ്ട് ടങ് റെയിൽ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും അതുപോലെ ഈ പോയിന്റ് ഭാഗത്ത് ഉണ്ടാവും അതുപോലെ ഈ ഭാഗത്ത് ഉണ്ടാവും അപ്പോൾ രണ്ട് ടങ് റെയിൽ ഉണ്ടായിരിക്കും അല്ലേ ടങ് റെയിൽ എന്ന് പറയുന്നത് ടാപ്പേഡ് ആണ് അതുപോലെ മൂവബിൾ ആണ് ദെൻ സ്റ്റോക്ക് റെയിൽ എന്ന് പറയുന്നത് എന്താണ് It is fixed. Fixed is straight. That is tongue rail attached to the tongue rail. Then stretcher bar. Stretcher bar is switch. That is the point in the top bar. Stretcher bar is connected to the tongue rail. It is connected to the tongue rail. Same distance moving. One is the same distance moving. രണ്ട് ടങ് റെയിൽസിനെ സ്ട്രെച്ചർ ബാർ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ദെൻ സ്ലൈഡിംഗ് ചെയേഴ്സ് ഉണ്ട് അല്ലേ പിന്നെ പഠിച്ചത് സ്ലൈഡിംഗ് ചെയേഴ്സ് ആയിരുന്നു സ്ലൈഡിംഗ് ചെയേഴ്സ് എന്തായിരുന്നു മെറ്റൽ പ്ലേറ്റ്സ് അല്ലേ എന്തിന്റെ അടിയിൽ വെക്കുന്ന മെറ്റൽ പ്ലേറ്റ്സ് ആ ടങ് റെയിൽസിന്റെയും സ്റ്റോക്ക് റെയിൽസിന്റെയും അടിയിൽ വെക്കുന്നതാണ് എന്തിനു വേണ്ടിയിട്ടാ അവരുടെ സ്മൂത്ത് ആയിട്ടുള്ള സ്ലൈഡിംഗിന് വേണ്ടിയിട്ട് നമ്മൾ ടങ് റെയിൽസിന്റെയും സ്റ്റോക്ക് റെയിൽസിന്റെയും താഴെ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റൽ പ്ലേറ്റ്സിനെയാണ് നമ്മൾ സ്ലൈഡിംഗ് ചെയേഴ്സ് എന്ന് പറയുന്നത് ദെൻ എന്തായിരുന്നു ക്രോസ് സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് റെയിലിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണ് ടങ് റെയിൽ മൂവ് ചെയ്യുന്നത് സ്റ്റോക്ക് റെയിലിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണ് ടങ് റെയിൽ മൂവ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ത്രോ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് ദെൻ എന്തായിരുന്നു ടോപ്പ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ starting point of tapered tongue rail ayirunnu starting point of tapered tongue rail niyanu nammal top switch ennu paranjathu then heel of point endayirunnu nammude end point of tapered tongue rail niyanu heel of point ennu paranjathu end point of tapered tongue rail niyanu heel of point ennu paranjathu then next switch angle endayirunnu switch angle rendu rails edokka rails aa stock rail ടങ് റെയിലും തമ്മിലുള്ള സ്റ്റോക്ക് റെയിലും ടങ് റെയിലും തമ്മിലുള്ള ആംഗിളിനെയാണ് എന്തെന്ന് പറഞ്ഞത് സ്വിച്ച് ആംഗിൾ എന്ന് പറഞ്ഞത് ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് എന്തിനകത്ത് വരുന്നത് ഒരു പോയിന്റ് എന്ന് പറഞ്ഞ ഭാഗത്തിനകത്ത് വരുന്നത് ഇത്രയും സാധനങ്ങളാണ് ഒരു പോയിന്റിനകത്ത് ഉൾക്കൊള്ളുന്നത് ഈ ബാക്കി പറയുന്നതെല്ലാം ക്രോസിംഗിന്റെ ഭാഗത്താണ് വരുന്നത് ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ട്രെയിൻ ഇങ്ങനെ വന്ന് 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 ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകുകയെന്നാണ്. അതായത് ക്രോസിംഗ് സംഭവിക്കുന്നത് ഇവിടെ വെച്ചാ. അപ്പൊ ക്രോസിംഗിന്റെ ഭാഗങ്ങളെല്ലാം കമ്പോണൻസ് എല്ലാം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പൊ എന്താണ് ക്രോസിംഗ്സിൽ വരുന്ന കമ്പോണൻസ് നമുക്ക് നോക്കാം. ക്രോസിംഗ്സിൽ വരുന്നതാണ് പോയിന്റ് റെയിൽ, സ്പ്ലൈസ് റെയിൽ, ആംഗിൾ ഓഫ് ക്രോസിംഗ്, തിയററ്റിക്കൽ നോസിംഗ്, ആക്ച്വൽ നോസിംഗ്, ത്രോട്ട് ഓഫ് ക്രോസിംഗ്, വിംഗ് റെയിൽ, ചെക്ക് റെയിൽ, ഫ്ലാഞ്ച് വേ ക്ലിയറൻസ്, ഫ്ലയർ, ലീഡ് റെയിൽ, ടോ ഓഫ് ക്രോസിംഗ്, ഹീൽ ഓഫ് ക്രോസിംഗ്, ഓവറോൾ ലെങ്ത് ഓഫ് ടേൺ, ഫേസിംഗ് ഡയറക്ഷൻ, ട്രെയിനിങ് ഡയറക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഈ ഡെഫിനേഷൻ എന്ത് കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടിരുന്നത് ഞാൻ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇവിടെ വെറുതെ ഫിഗർ ഇല്ലാതെ ഞാനത് പറഞ്ഞു നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഡെഫിനേഷൻ അവിടെ ഉണ്ട്, ഡെഫിനേഷൻ അവിടെ കിടന്നോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഫിഗർ വെച്ച് ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താണ്, എന്താണ് പോയിന്റ് റെയിൽ എന്താണെന്നാണ്. അപ്പൊ എന്തായിരുന്നു പോയിന്റ് റെയിൽ എന്ന് നമുക്ക് നോക്കാം. പോയിന്റ് റെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മെയിൻ റെയിൽവേ ലൈൻ ഇൻ ദ വി ഷേപ്പ് ക്രോസിംഗ് ഓഫ് ടേൺ ഔട്ട്. അതായത് വി ഷേപ്പിലുള്ള ടേൺ ഔട്ട് ക്രോസിംഗിലെ വി ഷേപ്പിലുള്ള മെയിൻ ആയിട്ടുള്ള റെയിൽവേ ലൈനിലെ മെയിൻ ട്രാക്ക് ഏതാണ്? ഇതിലെ മെയിൻ ട്രാക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ മെയിൻ ട്രാക്കിലെ വി ഷേപ്പിലുള്ള മെയിൻ ട്രാക്കിലെ ലൈനിനെയാണ് നമ്മൾ പോയിന്റ് ലൈൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ട്രാക്കില്ലേ, ഈ ഒരു ലൈനില്ലേ, ഞാനിത് റെഡ് ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്, ഈ ലൈനിനെയാണ് നമ്മൾ പോയിന്റ് റെയിൽ എന്ന് പറയുന്നത്. മാർക്ക് ചെയ്തത് ഞാൻ ഇവിടെ എഴുതിയിടാം, പോയിന്റ് റെയിൽ. ഇതിനാണ് പോയിന്റ് റെയിൽ എന്ന് പറയുന്നത്. ദൻ നെക്സ്റ്റ് വൺ ആണ് സ്പ്ലൈസ്, സോറി നെക്സ്റ്റ് വൺ ആണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞത് പോയിന്റ് റെയിൽ. മെയിൻ ട്രാക്കിലെ വി ഷേപ്പിലുള്ള മെയിൻ ട്രാക്കിലുള്ള റെയിലിനെയാണ് പോയിന്റ് റെയിൽ എന്ന് പറഞ്ഞത്. അതുപോലെ അതിനകത്തുള്ള ബ്രാഞ്ച് ട്രാക്കിലുള്ള വി ഷേപ്പിലുള്ള ബ്രാഞ്ച് ട്രാക്കിലുള്ള ലൈനിനാണ് സ്പ്ലൈസ് റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ വി ഷേപ്പിലുള്ള ഭാഗം ഉണ്ടല്ലോ, ക്രോസിംഗ് ഭാഗത്തെ വി ഷേപ്പിലുള്ള ഭാഗം ഇതാണ് അല്ലേ. ആ വി ഷേപ്പിലുള്ള ഭാഗത്തിലെ മെയിൻ ട്രാക്കിലെ റെയിലിനെ പോയിന്റ് റെയിൽ എന്നാണ് പറയുന്നതെങ്കിൽ, ഇതാണ് പോയിന്റ് റെയിൽ എങ്കിൽ അതിലെ ബ്രാഞ്ച് ട്രാക്കിലെ ലൈനിനെയാണ് നമ്മൾ സ്പ്ലൈസ് റെയിൽ എന്ന് പറയുന്നത്. സ്പ്ലൈസ് റെയിൽ. ദെൻ നെക്സ്റ്റ് വൺ ആണ് ആംഗിൾ ഓഫ് ക്രോസിംഗ്. അപ്പൊ എന്തായിരിക്കും ആംഗിൾ ഓഫ് ക്രോസിംഗ്? ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് സ്പ്ലൈസ് റെയിലും പോയിന്റ് റെയിലും തമ്മിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ക്രോസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആൽഫ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട് സ്പ്ലൈസ് റെയിലും പോയിന്റ് റെയിലും തമ്മിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ക്രോസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ ആണ് തിയററ്റിക്കൽ നോസിംഗ്. തിയററ്റിക്കൽ നോസിംഗ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, ഈ ക്രോസിംഗിൽ തന്നെ ഇവിടെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു പോയിന്റ് കാണുന്നില്ലേ, കാണുന്നുണ്ടല്ലോ. ഈ ഷാർപ്പായിട്ടുള്ള പോയിന്റിനെയാണ്, അതായത് ഈ പോയിന്റ് റെയിലിന്റെയും അതുപോലെ തന്നെ സ്പ്ലൈസ് റെയിലിന്റെയും ഷാർപ്പായിട്ടുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനെ പറയുന്ന പേരാണ് തിയററ്റിക്കൽ നോസിംഗ്. സ്പ്ലൈസ് റെയിലിന്റെയും പോയിന്റ് റെയിലിന്റെയും ഷാർപ്പായിട്ടുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനെ പറയുന്ന പേരാണ് തിയററ്റിക്കൽ നോസിംഗ്. പക്ഷെ ഒരു ട്രെയിൻ വന്ന് പെട്ടെന്ന് ക്രോസ് ചെയ്യുമ്പോൾ ഈ ഷാർപ്പായിട്ടുള്ള ഇന്റർസെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് വന്ന് ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാല് അവിടെ ഒരു കർവായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ആ കർവായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്ച്വൽ നോസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആക്ച്വൽ കേസിൽ നമ്മളോട് ചെറുതായിട്ടൊരു കർവ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതിനെ പറയുന്ന പേരാണ് ആക്ച്വൽ നോസിംഗ്. ആക്ച്വൽ നോസിംഗ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ത്രോട്ട്. ഇവിടെ കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ത്രോട്ട്. ദ നാരോ പോർഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ദി നോസിംഗ്. ഈ നോസിംഗിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ ത്രോട്ട് എന്ന് പറയുന്നത്, ത്രോട്ട് ഓഫ് ക്രോസിംഗ്. ദ നാരോ പോർഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ നോസിംഗ് ഈസ് നോൺ ആസ് ത്രോട്ട് ഓഫ് ക്രോസിംഗ്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ പഠിച്ചതെന്ന് ഒന്നുകൂടെ എടുത്ത് പറയാം. ഈ വി ഷേപ്പിലുള്ള പോർഷനില് മെയിൻ ട്രാക്കിലുള്ള റെയിലിനെ പറയുന്ന പേരാണ് പോയിന്റ് റെയിൽ. ഓക്കെ, ബ്രാഞ്ച് ട്രാക്കിലുള്ള റെയിലിനെ പറയുന്ന പേരാണ് സ്പ്ലൈസ് റെയിൽ. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ക്രോസിംഗ്. ദെൻ
ഈ രണ്ട് തമ്മിലുള്ള ഇന്റർസെക്ഷൻ പറയുന്ന പേരാണ് തിയററ്റിക്കൽ നോസിങ്. അത് വളരെ ഷാർപ്പ് ആയതുകൊണ്ട് ആക്ച്വൽ കേസിൽ നമ്മളോട് ഒരു കർവ് പ്രൊവൈഡ് ചെയ്യും, അതിനെയാണ് ആക്ച്വൽ നോസിങ് എന്ന് പറയുന്നത്. അവിടെയുള്ള ആ നാരോ പോർഷന് പറയുന്ന പേരാണ് ത്രോട്ട് ഓഫ് നോസിങ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, ദെൻ എന്താണ് വിങ് റെയിൽ? ഈ ബെൻഡഡ് റെയിൽ ഓഫ് ക്രോസിംഗ് എന്ന് പറയുന്ന പേരാണ് വിങ് റെയിൽ. ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള റെയിൽസ് ഇല്ലേ, ഇവിടൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതുപോലെ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള റെയിൽസ് എന്ന് പറയുന്ന പേരാണ് വിങ് റെയിൽസ്. ഈ രണ്ട് റെയിൽസ്, ഓക്കെ, വിങ് റെയിൽസ്. ദെൻ ഇവിടെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഒരു റെയിൽസിനെ കാണുന്നില്ലേ, ഇതുപോലെ ഒരു റെയിൽസിനെ എവിടെയും കാണാനായിട്ട് സാധിക്കും. ഈ റെയിൽസിനെ പറയുന്ന പേരാണ് ചെക്ക് റെയിൽസ്. ഇത് വിങ് റെയിലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. വിങ് റെയിൽസിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാല് വീൽ ഫ്ലാഞ്ചസിനെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുപോലെ ഫ്ലയേഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. അതിന്റെ എൻഡ് പോർഷൻ കണ്ടില്ലേ, ഫ്ലയേഡ് ആയിട്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഫ്ലയേഡ് ആയിട്ടൊക്കെ കൊടുക്കുന്നത് നമ്മുടെ വീൽ ഫ്ലാഞ്ചസിനെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ ഫ്ലയേഡ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ചെക്ക് റെയിൽ എന്തിനാണ്? ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഓപ്പോസിറ്റ് ടു ദി വിങ് റെയിൽ, ഫ്ലയേഡ് അറ്റ് ദി എൻഡ് ഫോർ ഫോർ ഗൈഡിങ് ദി വീൽ ഫ്ലാഞ്ചസ്. ഓക്കെ, അപ്പൊ ചെക്ക് റെയിൽ എന്താണെന്ന് മനസ്സിലായി. ദെൻ വേറൊരു ടേമാണ് ഫ്ലാഞ്ച് വേ ക്ലിയറൻസ്. ഫ്ലാഞ്ച് വേ ക്ലിയറൻസ് എന്ന് പറയുന്നത് ഫ്ലാഞ്ച് വേ ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഈ ചെക്ക് റെയിലും അതുപോലെ നമ്മുടെ ഈ സ്ട്രെയിറ്റ് ലീഡ് റെയിൽ എന്ന് പറഞ്ഞിവിടെ കാണുന്നില്ലേ, ഇത് രണ്ട് റെയിലും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഇവിടെ ക്ലിയർ ആയിട്ട് കാണാത്തതാണ്. ചെക്ക് റെയിലും ഈ ലീഡ് റെയിലും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്യാപ്പിനെ പറയുന്ന പേരാണ് ഫ്ലാഞ്ച് വേ ക്ലിയറൻസ്. അതെന്നുവെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി അഡ്ജസന്റ് ഫേസസ് ഓഫ് ദി സ്റ്റോക്ക് റെയിൽ ആൻഡ് ദി ചെക്ക് റെയിൽ, അല്ലെങ്കിൽ വിങ് റെയിൽ, ഇത് രണ്ടും തമ്മിലുള്ള അത് ഇവിടെ ക്ലിയർ ആയിരിക്കും. ഇന്നുകൂടെ ക്ലിയർ ആണ്. ഇവിടെ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഈ വിങ് റെയിലും ഈ പോയിന്റ് റെയിലും തമ്മിൽ ഈ ഗ്യാപ്പിനെ പറയുന്ന പേരാണ് ഫ്ലാഞ്ച് വേ ക്ലിയറൻസ്. ഓക്കെ, ഫ്ലാഞ്ച് വേ ക്ലിയറൻസ്. ദെൻ ഫ്ലയർ. ഫ്ലയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കൊടുക്കുന്നത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നില്ലേ, ഫ്ലയർ എന്ന് പറഞ്ഞ് ഈ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. ഫ്ലയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ വൈഡനിങ് ഓഫ് ഫ്ലാഞ്ച് വേ ഫോംഡ് ബൈ ബെൻഡിങ് ഓർ സ്പ്ലൈയിങ് ദ എൻഡ് ഓഫ് ചെക്ക് റെയിൽ ഓർ വിങ് റെയിൽ, അതിനാണ് ഫ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചെക്ക് റെയിലിന്റെയും വിങ് റെയിലിന്റെയൊക്കെ എൻഡ് പോർഷൻ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലാഞ്ച് വേ ക്ലിയറൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫ്ലയർ എന്ന് പറയുന്നത്. ഫ്ലയർ. ദെൻ നെക്സ്റ്റ് ആണ് ടോ ഓഫ് ക്രോസിംഗ്. ടോ ഓഫ് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് വിങ് റെയിൽ. വിങ് റെയിലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെയാണ് നമ്മൾ ടോ ഓഫ് ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ് ഒന്നുകൂടെ ഓർക്കാണ്, ടോ ഓഫ് പോയിന്റ് എന്നായിരുന്നു. ഇറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ടാപ്പേഡ് ടങ് റെയിൽ. ഓർക്ക, ഇവിടെ ടങ് റെയിലിന്റെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു ടോ ഓഫ് പോയിന്റ്. ടോ ഓഫ് ക്രോസിംഗ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് വിങ് റെയിൽ. വിങ് റെയിൽ, ഓക്കെ, വിങ് റെയിൽ അല്ലെങ്കിൽ ചെക്ക് റെയിൽ. വിങ് റെയിൽ ആൻഡ് ചെക്ക് റെയിൽ. അപ്പൊ ഇവിടെയാണ് വിങ് റെയിൽ ചെക്ക് റെയിൽ, ഇവിടെയാണ് അല്ലെ വിങ് റെയിൽ ചെക്ക് റെയിൽ. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, ടോ ഓഫ് ക്രോസിംഗ്. അപ്പൊ ഇതിന്റെ എൻഡ് പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഹീൽ ഓഫ് ക്രോസിംഗ് എന്ന് പറയുന്നത്. ഹീൽ ഓഫ് ക്രോസിംഗ്. ഓക്കെ, ടങ് റെയിലിന്റെ സ്റ്റാർട്ടിങ്ങിനെയാണ് ടോ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്. ടങ് റെയിലിന്റെ സ്റ്റാർട്ടിങ്ങിനെയാണ്, സോറി, ഇവിടെയാണ് അല്ലെ, ടങ് റെയിലിന്റെ സ്റ്റാർട്ടിങ്ങിനെയാണ് ടോ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്. ടങ് റെയിലിന്റെ എൻഡിനെയാണ് നമ്മൾ ഹീൽ ഓഫ് സ്വിച്ച് എന്ന് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ. ടങ് റെയിലിന്റെ സ്റ്റാർട്ടിങ്ങിനെ നമ്മൾ ടോ ഓഫ് സ്വിച്ച് എന്നും ടങ് റെയിലിന്റെ എൻഡിനെ നമ്മൾ ഹീൽ ഓഫ് സ്വിച്ച് എന്ന് പറഞ്ഞു. ഇനി വിങ് റെയിൽ ചെക്ക് റെയിലിന്റെ ഒക്കെ സ്റ്റാർട്ടിങ്ങിനെ നമ്മൾ ടോ ഓഫ് ക്രോസിംഗ് എന്നും വിങ് റെയിൽ അല്ലെങ്കിൽ ചെക്ക് റെയിലിന്റെ എൻഡിനെ നമ്മൾ ഹീൽ ഓഫ് ക്രോസിംഗ് എന്നും പറഞ്ഞു. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് റെയിലാണ് ലീഡ് റെയിൽ. ഇത് ഇവിടെ കാണുന്നില്ലേ ലീഡ് റെയിൽ. ലീഡ് റെയിൽ എന്ന് പറഞ്ഞാൽ അത് എവിടെ കിടക്കുന്നത്, ഏതിന്റെ ഉള്ളിലാണ്? ഈ ഇവിടെ നോക്കാം,
यानी ग्रीन कलर വരച്ചിട്ടില്ല രണ്ട് സംഭവങ്ങൾക്ക് ഉള്ളിലാണ് ഈ ഗ്രീൻ കളർ എന്തൊക്കെയാണ് ഗ്രീൻ കളർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇതെന്തായിരുന്നു ഹീൽ ഓഫ് പോയിന്റ് ആയിരുന്നു അല്ലേ ഹീൽ ഓഫ് പോയിന്റിന്റെ ടോ ഓഫ് ക്രോസിംഗ് ഇത് ടോ ഓഫ് ക്രോസിംഗ് അല്ലേ ടോ ഓഫ് लीड रेल लीड रेल नोकू लीड रेल हील ऑफ पॉइंट उसीलसे पेरान लीड रेल ओके अब नाम एल क्यों नोकी टेमस एंण नोकीउट टेण औट कंप्लीट सैटपे टेण ओवरऑल लेंथ ऑफ टेण औटे डिस्टेंस बिटवीन टॉ ऑफ पॉइंट टू हील ऑफ क्रॉसिंग ओके टॉ ऑफ पॉइंट मुदल हील ऑफ इवे मार्क अल टॉ ऑफ पॉइंट मुदल हील ऑफ क्रॉसिंग वरेला लेंथ ओवरऑल लेंथ ऑफ टेण औट ई रु क्यों नमुक इन मार्क फेसिंग डायरेक्शन अभी नाम ऑफ स्विच अवे निचार यानी आफ स्विच क्रॉसिंग नोकी रीती निका टॉ ऑफ स्विच क्रॉसिंग नोक ओके आ डायरेक्शन पर पेरान फेसिंग डायरेक्शन मनसो अी डायरेक्शन पर पेरान फेसिंग डायरेक्शन नाम टॉ ऑफ स्विच क्रॉसिंग नोकी रीती निका टॉ ऑफ डायरेक्शन सॉरी टॉ ऑफ स्विच क्रॉसिंग नोकी आ डायरेक्शन पर पेरान फेसिंग डायरेक्शन अोटाणलो अदान नामिंगोट मार्क अदाणी फेसिंग डायरेक्शन अपोसीट डायरेक्शन ऐसा ट्रेलिंग डायरेक्शन ट्रेलिंग डायरेक्शन अदायसी निका विचार अभी इवड़ा क्रॉसिंग क्रॉसिंग स्विच नोक अदान डायरेक्शन ई डायरेक्शन ग्रीन कलर मार्क इन ट्रेलिंग डायरेक्शन ट्रेलिंग डायरेक्शन ओके क्लियर आयो ट्रेलिंग डायरेक्शन अब इतना पॉइंट्स एंड क्रॉसिंग्स नमुक पढ़ान इत्र टेण औटे फिगर नमुक लेफ्ट हैंड टेण औट राइट हैंड टेण औट चलो वरकान वरा फिगर वरच् इनको कंपोणेंट्स मार्क वरू अब नमुक पेट कंपोणेंट्स पेट इमाजिन या पेट पेट आदमी नामे टंग रेल पढ़ु टंग रेल टैपेड मूवब भाग टंग रेल और स्विच रु टंग रेल मूवब सट्रेट अटाच भाग स्टॉक रेल और स्टॉक रेल രണ്ട് ടംഗ് റെയിലിനെ കൂട കണക്ട് ചെയ്തിട്ടുള്ള ബാറിയാണ് സ്ട്രെച്ചർ ബാർ എന്ന് പറയുന്നത് രണ്ട് ടംഗ് റെയിലും ഒരേ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്ട്രെച്ചർ ബാർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ടംഗ് റെയിലിന്റെയും സ്റ്റോക്ക് റെയിലിന്റെയും അടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മെറ്റൽ പ്ലേറ്റിനെയാണ് സ്ലൈഡിംഗ് ചെയർ എന്ന് പറയുന്നത് ഈ ടംഗ് റെയിൽ സ്റ്റോക്ക് റെയിലിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്ന് കാണിക്കുന്ന ഡിസ്റ്റൻസിനെയാണ് ത്രോ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് ഈ ടംഗ് റെയിലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെയാണ് ടോ ഓഫ് പോയിന്റ് എന്ന് പറയുന്നത് ടംഗ് റെയിലിന്റെ എൻഡ് പോയിന്റിനെയാണ് ഹീൽ ഓഫ് പോയിന്റ് എന്ന് പറയുന്നത് ടംഗ് റെയിലും സ്റ്റോക്ക് റെയിലും തമ്മിലുള്ള ആംഗിളിനെയാണ് സ്വിച്ച് ആംഗിൾ എന്ന് പറയുന്നത് ഈ ക്രോസിംഗിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ബി ട്രാക്കിലെ മെയിൻ ട്രാക്കിലുള്ള റെയിലിനെ പറയുന്ന പേരാണ് പോയിന്റ് റെയിൽ ഈ ബി ട്രാക്കിലെ ബ്രാഞ്ച് ട്രാക്കിലുള്ള റെയിലിനെ പറയുന്ന പേരാണ് സ്പ്ലൈസ് റെയിൽ രണ്ടും തമ്മിലുള്ള ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ക്രോസിംഗ് രണ്ടും തമ്മിലുള്ള ഷാർപ്പ് ഇന്റർസെക്ഷനെ പറയുന്ന പേരാണ് തിയററ്റിക്കൽ നോസിംഗ് ആക്ച്വൽ കേസിലെ അവർക്ക് ഇടയിൽ കൊടുക്കുന്ന കർവിനെ പറയുന്ന പേരാണ് ആക്ച്വൽ നോസിംഗ് അവർക്ക് ഇടയിൽ കൊടുക്കുന്ന നാരോ പോർഷനെ പറയുന്ന പേരാണ് എന്തായിരുന്നു ത്രോട്ട് ഓഫ് ക്രോസിംഗ്
then bended rails ne parayna perana wing rails then ivada kodukana ee check rails ee wing rails ne opposite ay kodukana end gal ellam aid aayittu kodukana rails ne parayna perana check rails ini straight aayittulla rails um wing rails allengil check rails um thammilulla aa edayilulla gap ne parayna perana flange way clearance ini wing rails indeyum check rails indeyum end il kodukana ee bend up ഈ വൈഡണിംഗ് നെ പറയുന്ന പേരാണ് ഫ്ലയർ ഇനി വിംഗ് റെയിൽസിന്റെ അല്ലെങ്കിൽ ചെക്ക് റെയിൽസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നെ പറയുന്ന പേരാണ് ടോ ഓഫ് ക്രോസിംഗ് ദെൻ വിംഗ് റെയിൽസിന്റെ അല്ലെങ്കിൽ ചെക്ക് റെയിലിന്റെ എൻഡ് പോയിന്റ് നെ പറയുന്ന പേരാണ് ഹീൽ ഓഫ് ക്രോസിംഗ് ഇനി ഹീൽ ഓഫ് പോയിന്റിന്റെയും ടോ ഓഫ് ക്രോസിംഗിന്റെയും ഇടയിൽ കിടക്കുന്ന റെയിൽസ് നെ പറയുന്ന പേരാണ് ലീഡ് ലെയർ ലീഡ് റെയിൽ ഇനി ടോ ഓഫ് പോയിന്റ് പോയിന്റ് മുതൽ ഹീൽ ഓഫ് ക്രോസിംഗ് വരെയുള്ള ഡിസ്റ്റൻസിന്റെ പേരാണ് ഓവറോൾ ലെങ്ത് ഓഫ് ടേൺ ഔട്ട് ഇനി നമ്മൾ ടോ ഓഫ് സ്വിച്ചിൽ നിന്നിട്ട് ക്രോസിംഗിലേക്ക് ഡയറക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷൻ ആണ് ഫേസിംഗ് ഡയറക്ഷൻ നമ്മൾ ക്രോസിംഗിൽ നിന്നിട്ട് പോയിന്റിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡയറക്ഷൻ ആണ് എന്ത് ട്രെയിലിംഗ് ഡയറക്ഷൻ ഓക്കെ ഇത്രയാണ് പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സിനകത്ത് വരുന്ന ഓരോ കമ്പോണൻസ് ഞാൻ ഈ പറഞ്ഞ എല്ലാ ടേംസ് ഇതിനകത്തുണ്ട് കേട്ടോ എല്ലാ ഇതിനകത്തുണ്ട് ഓരോന്ന് വെച്ച് പറഞ്ഞില്ല എന്നുള്ളത് പക്ഷെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ട്രാക്ക് അറേഞ്ച്മെന്റ് ആണ് എട്ട് ട്രാക്ക് അറേഞ്ച്മെന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ടേൺ ഔട്ട് ഈ ടേൺ ഔട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ച ഇതാണ് ടേൺ ഔട്ട് അല്ലെ ഈ പഠിച്ചിട്ടുള്ളതാണ് ടേൺ ഔട്ട് എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് വൺ ആണ് ലെവൽ ക്രോസിംഗ് എന്താണ് ലെവൽ ക്രോസിംഗ് നമുക്കറിയാം അതായത് ഒരു റോഡും റെയിലും ഒരേ ലെവലിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലെവൽ ക്രോസിംഗ് എന്ന് പറയുക അല്ലേ അപ്പൊ ഇങ്ങനെ നമുക്കൊരു റോഡുണ്ട് ഇങ്ങനെ ഒരു റോഡ് വന്നു അപ്പൊ ഈ റോഡിനെ ക്രോസ് ചെയ്തുകൊണ്ട് എന്ത് പോകുന്നുണ്ട് ഒരു റെയിലും പോകുന്നുണ്ടെന്ന് വിചാരിക്കാം അപ്പൊ ഈ റോഡും റെയിലും തമ്മിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു അഡീഷണൽ ആയിട്ട് ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഈ ഫിഗർ നിങ്ങൾ വരച്ചെടുക്കണേ അഡീഷണൽ ആയിട്ട് നമ്മളൊരു റെയിലും കൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ റെയിലിനെ പറയുന്ന പേരാണ് ഗാർഡ് റെയിൽ ഗാർഡ് റെയിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ റെയിൽ എന്ന് പറയുന്ന പേരാണ് ഗാർഡ് റെയിൽ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന റെയിലാണ് അതെന്താണ് ഫ്ലാൻസ് വേ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള റെയിൽ എന്ന് പറയുന്ന പേരാണ് ഗാർഡ് റെയിൽ എന്ന് പറയുന്നത് ഓക്കെ ലെവൽ ക്രോസിംഗിൽ കൊടുക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള റെയിലാണ് ഗാർഡ് റെയിൽ ദെൻ ഈ ഒരു ക്രോസിംഗിൽ നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവും ഇതിനെ പറയുന്ന പേരാണ് ഡയമണ്ട് ക്രോസിംഗ് Then tracks of same or different gauge. ചിലപ്പോൾ ഒരേ ഗേജിലുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗേജ് ആയിരിക്കാം ഗേജ് ഓർമ്മയില്ലേ രണ്ട് റെയിൽസുകൾ തമ്മിലുള്ള ഇന്നർ ടു ഇന്നർ ഡിസ്റ്റൻസിനെയാണ് ഗേജ് എന്ന് പറയുന്നത് അപ്പൊ ഡിഫറെൻ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ഗേജിലുള്ള ട്രാക്സുകൾ തമ്മിൽ 90 degrees കുറവായിട്ട് ക്രോസ് ചെയ്യാന്ന് വിചാരിക്കാം അറ്റ് എൻ ആംഗിൾ ലെസ് ദാൻ യൂഷ്വലി ലെസ് ദാൻ 90 degrees കേട്ടോ യൂഷ്വലി ലെസ് ദാൻ 90 degrees അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയമണ്ട് ഷേപ്പാണ് ഫോം ചെയ്യുക അങ്ങനെയാണെങ്കിൽ ആ ക്രോസിംഗിനെ പറയുന്ന പേരാണ് ഡയമണ്ട് ക്രോസിംഗ് ഇതിനകത്ത് 4 crossings ആണ് വരിക 4 crossings വരും ഇവിടെ ഒരു ക്രോസിംഗ് വരും ഇവിടെ ഒരു ക്രോസിംഗ് ഇവിടെ ഒരു ക്രോസിംഗ് ഇവിടെ ഒരു ക്രോസിംഗ് അങ്ങനെ 4 crossings വരും അതുപോലെ 4 checkrails വരും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ലെസ് ദാൻ 90 degrees ആണെന്ന് പറഞ്ഞിരിക്കുക ലെസ് ദാൻ 90 degrees കേട്ടോ
The next one is cross over. That is track in the track clicking and parallel track on parallel track in the parallel at the end track. The track in the track clicking and diverge it for Apollo arrangement on a cross over and the way. A pivot render set to turn out and down. Evadakia, the Ipudu turn out to set up and down. Ipudu the Vodu turn out set up and down. Upper render switches and diagram, render crossings and diagram, separates and diagram. Then next time on scissors crossover and double crossover. Nartha or at crossover lane, other double higher little than a scissors crossover. Upper Nartha Parnathan Tella, double cases are him, Ipudu in diagram. Okay, the next one is ladder track. Ladder track is parallel at the ball track. That is the straight track. That is ladder track. That is the gathering lines. Gathering lines. Next one is gauntlet track. Gauntlet track. This is a special case. This is different at the gauge. Track on the charica. I'll cut on the gauge mari vega and the middle. I would provide Athram Sandar Bangal number providing a special case letter track on a gunlet track and variant. If a word example for Ryan and the middle, if a number you and the Varia and the Gilum Puru and the Praya, but a Puru, for example, put a river up into the charica. River in the Bingil Ingram Bridge Rail Gilapon. Taksha Corey, Durene, Namada, sorry, screen working on the Manslaka, Barkam Batilla. For gunlet track and then the Chelipuru River and then upon the version to the Idaidmo, Puru put a river under the Ningil. Burene, a particular gauge, Zileru, Railway Mandanda, Puxa River Arna Mandana, our gauge, Chelapa River and Mugaluda, gauge, full column, but you call on the Lia. Ale, Valle Vidi, London River and Mugulla Chelapo. River and the mold of bridges in Lavalapa, bridges in the Mugulada Valley Gage on Serapo, train a Kunduan at the rain a Kunduan at the Sadikilla. A patron case in Namki Badandi Abajum Gage Churikikunda, Paniane Sadikilu. A patron case in Namuru Gage Churikikunda track of Anianta that to him. Okay, Ada Idi Ibade, Ipo gunlet track and more end. Above economic consideration of the editor number three and the track put in the Adiniana gunlet track and the paragraph. Okay. If you're out of our Canada, but then though system stuck high in the room, order Nanguda Parayan and died. Something is happening. More clear or not? Make the parameter come on the Nikia area.
ഇവിടെ വെച്ച് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യായിരിക്കും കേട്ടോ. ഓക്കെ, സ്ലൈഡ് മൂവ് ചെയ്യുന്നില്ല. ആ എന്തേ ഒരു മിനിറ്റ്.